ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആൻമേരി ജിനി. പരിശുദ്ധ മറിയത്തിൻ്റെ ഫാത്തിമയിലെ ദർശനം ലഭിച്ച മൂന്നിടയ കുട്ടികളാണ് ലൂസിയ ദോ സാന്തോസ്, അവളുടെ കസിൻ സഹോദരങ്ങളായ ഫ്രാൻസിസ് മാർത്തോയും ജസീന്ത മാർത്തോയും. ഈ ഇടയ കുട്ടികളിൽ ഫ്രാൻസിസും ജസീന്തയും ചെറുപ്പത്തിൽ തന്നെ മരണമടഞ്ഞു. പോർച്ചുഗലിലെ ഫാത്തിമയ്ക്കടുത്തുള്ള അർജുസ്ത്രയിലായിരുന്നു ഇവരുടെ ഭവനം. 1908 ജൂൺ 11 ഫ്രാൻസിസ് ജനിച്ചത്. 1910 മാർച്ച് 11 ജസീന്ത ജനിച്ചത്. നിരക്ഷരെങ്കിലും ഉത്തമ കത്തോലിക്ക വിശ്വാസത്തിൽ അവർ വളർന്നു വന്നു. ഫ്രാൻസിസും ജസീന്തയും ദൈവഭക്തരായിരുന്നു. 1916 അവർക്ക് മാലാഖയുടെ 3 ദർശനങ്ങൾ ഉണ്ടായി. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും ഹൃദയങ്ങളിൽ അവരെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ടെന്ന് മാലാഖ അവർക്ക് സന്ദേശം നൽകി. 1917 മെയ് 13 ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാതാവിൻ്റെ ആദ്യ ദർശനമുണ്ടായി. മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുവാനും ലോകാസമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയും ജപമാല ചൊല്ലണമെന്ന് മാതാവ് അവരോട് ആവശ്യപ്പെട്ടു. അവരുടെ സഹനങ്ങൾ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിനെതിരായി ചെയ്യപ്പെടുന്ന പാപങ്ങൾക്ക് പരിഹാരം സമർപ്പിക്കുവാനും മാതാവ് അവരോട് ആവശ്യപ്പെട്ടു. ദർശനങ്ങളെ തുടർന്ന് ജനങ്ങളുടെയും അധികാരികളുടെയും വിമർശനങ്ങൾക്ക് അവർ വിധേയരാകേണ്ടി വന്നു. എന്നിരുന്നാലും ജസീന്തയുടെയും ഫ്രാൻസിസിൻ്റെയും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളിൽ വിശ്വാസമുണ്ടായിരുന്നു. 1917 ഒക്ടോബർ 13 ഔസപിതാവിൻ്റെയും മറിയത്തിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ദർശനങ്ങളോടനുബന്ധിച്ച് ജനസഹർസങ്ങൾക്ക് അത്ഭുതം പകർന്നുകൊണ്ട് വലിയ മഴയും സൂര്യനൃത്തവും ഉണ്ടായി. സൂര്യനേക്കാൾ പ്രഭാവതിയായ ഭൂലോക സ്വർഗരാജ്ഞിക്ക് സൂര്യൻ വിവിധ രൂപഭാവങ്ങളിൽ ആദരമർപ്പിക്കുന്ന ദൃശ്യം 100,000 ആളുകൾ ദർശിച്ചു. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ ജപമാല ചൊല്ലണമെന്ന മാതാവിൻ്റെ നിർദ്ദേശം ഫ്രാൻസിസ് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഫ്രാൻസിസിനെയും ജസീന്തയും ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കുമെന്നുള്ള മാതാവിൻ്റെ സന്ദേശമനുസരിച്ച് നല്ല മരണത്തിനായി അവർ തയ്യാറെടുത്തു. മരിക്കുന്നതിന് തലേന്ന് താൻ സ്വർഗത്തിലേക്ക് പോവുകയാണെന്നും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്നും ഫ്രാൻസിസ് ഉറപ്പുകൊടുത്തു. പോർച്ചുഗലിലെ വ്യാപകമായിരുന്ന പകർച്ചവ്യാധി ബാധിച്ച് 1919 ഏപ്രിൽ 4 ഫ്രാൻസിസ് മരണമടഞ്ഞു. ജസീന്തയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ മനക്കരുത്. തങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾ പിശാചിനെ തട്ടിപ്പല്ലെന്ന് തീർച്ചയുണ്ടായിരുന്നത് അവൾക്കായിരുന്നു. ലൂസിയുടെ സഹനങ്ങൾ പോലും സഹിക്കാൻ ജസീന തയ്യാറായിരുന്നു. മാതാവ് നരക ദർശനം നൽകിയതിനു ശേഷം എത്ര വലിയ ത്യാഗം ഏറ്റെടുക്കാനും അവൾ തയ്യാറായിരുന്നു. കുരിശിന്റെ രഹസ്യം കണ്ടെത്തിയ ഒരു കൊച്ചു വിശുദ്ധയാണ് അവൾ. മാർപ്പാപ്പയെക്കുറിച്ചുള്ള പ്രത്യേക സന്ദേശം അവൾക്ക് സിദ്ധിച്ചിരുന്നു. 1918 വസന്തരോഗം ജസീന്തയും ബാധിച്ചു. 1920 ഫെബ്രുവരി 20 ജസീന്തയും മരിച്ചു. 2017 മെയ് 13 ഫാത്തിമ ദർശനത്തിൻ്റെ 100-ാം വാർഷിക വേളയിൽ ഫാത്തിമയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസിനെയും ജസീന്തയും വിശുദ്ധരായി പ്രഖ്യാപിച്ചു. ഈ വിശുദ്ധരുടെ മാതൃകയനുസരിച്ച് ജപമാല ചൊല്ലി നമുക്കും വിശുദ്ധിയിൽ വളരാം. നന്ദി. ഈ വിശുദ്ധരുടെ മാതൃകയനുസരിച്ച് ജപമാല ചൊല്ലി നമുക്കും വിശുദ്ധിയിൽ വളരാം. നന്ദി.